മന്ത്രിമാരെ വ്യക്തിപരമായി ആക്രമിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ രീതിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പ്രതിപക്ഷ നേതാവ് താൻ പ്രമാണിത്തം പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിലെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിന്റെ വാലാട്ടുകളല്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വ്യക്തിപരമായി മന്ത്രിമാരെ ആക്രമിക്കും. രാഷ്ട്രീയമായ അഭിപ്രായം പറയാം. സർക്കാരുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ എന്തെങ്കിലും പാകപ്പിഴകൾ, പോരായ്മകൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ, അതൊക്കെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കണം. ഇത് എനിക്കെതിരെ മാത്രമല്ല, പല മന്ത്രിമാർക്കെതിരെയും ഇതുപോലെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുക, മൂളിക്കൊടുക്കുക. വളരെ വിനയത്തോടെ പറയട്ടെ, കേരളത്തിലെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിൻ്റെ വാലാട്ടികളല്ല. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ്. കോഴിക്കോട് നിന്നൊരു വാർത്ത. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ഞെളിയനും പറമ്പ് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതിനായി മറ്റൊരു കൗൺസിൽ ചേരാമെന്ന് മേയർ. പ്രതിപക്ഷം കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, ഞെളിയൻ പറമ്പ് വിഷയം എന്തൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു കോർപ്പറേഷൻ കൗൺസിലിൽ? കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ഞെളിയൻ പറമ്പ് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് എത്തുകയായിരുന്നു. അതിനായി മറ്റൊരു കൗൺസിൽ ചേരാമെന്നായി മേയർ. പ്രതിപക്ഷം കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. റിയാസ് കേൾക്കുന്നുണ്ടോ? റിയാസ് കെ എം ആർ വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, ഞെളിയൻ പറമ്പ് വിഷയം എന്തൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു? പിജി, കഴിഞ്ഞ ദിവസം ഈ ഞെളിയൻ പറമ്പ് വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അതിനായി പ്രത്യേക കൗൺസിൽ ചേരാമെന്നും ഇന്ന് അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാം എന്നുമായിരുന്നു കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് പ്രതിപക്ഷത്തോടും ഒപ്പം തന്നെ കൗൺസിലർമാരോടുമെല്ലാം വ്യക്തമാക്കിയിരുന്നത്. അത് തുടർന്നാണ് ഇന്ന് അടിയന്തര കൗൺസിൽ ചേർന്നത്. എന്നാൽ അടിയന്തര കൗൺസിലിന്റെ അജണ്ട തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഈ ഒരു കൗൺസിൽ 3 മണിക്ക് തുടങ്ങിയ ഉടൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം പ്രതിപക്ഷത്ത് നിന്നും കൗൺസിലർമാർ എഴുന്നേറ്റ് നിന്ന് ഞെളിയൻ പറമ്പ് വിഷയം ചർച്ച ചെയ്യണം, അത് ജനങ്ങളുടെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയമാണ്, അത് ഗൗരവത്തോടെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ന് അജണ്ടയിൽ നിന്നും തെന്നി മാറരുത് എന്നൊരു റൂളിംഗ് മേയർ ആദ്യം തന്നെ നൽകി കൗൺസിലർമാർക്ക്. ഇതോടുകൂടി കൗൺസിലർമാർ ആദ്യം തന്നെ തമ്മിൽ ഇരുവിഭാഗം തമ്മിലൊരു ബഹളം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞെളിയൻപറമ്പ് വിഷയത്തെ ചൊല്ലിയായിരുന്നു ബഹളം. മേയറെ ആരെങ്കിലും മുകളിൽ നിന്നും പീഡിപ്പിച്ചോ എന്ന് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ ചോദിച്ചു. എന്നാൽ ഞെളിയൻപറമ്പ് വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, അതിന് സാവകാശം അനിവാര്യമാണ്, അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ മറ്റൊരു ജനറൽ കൗൺസിൽ ചേരുമെന്ന് മേയർ വ്യക്തമാക്കി. ഇന്ന് ഈ കൗൺസിൽ തുടങ്ങുമ്പോൾ തന്നെ BJP കൗൺസിലർമാരെല്ലാം തന്നെ ഞെളിയൻ പറമ്പിനെ മറ്റൊരു ബ്രഹ്മപുരമാക്കരുത് എന്നുള്ള പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ടായിരുന്നു വന്നത്. ഈ ഒരു വിഷയം ചർച്ച വന്നതോടുകൂടി ഈ വിഷയം നിർബന്ധമായി ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയത്. അതോടുകൂടി ഭരണ പ്രതിപക്ഷ ബഹളം ഉടലെടുക്കുകയും പ്രതിപക്ഷം ഈ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയുമാണ് ചെയ്തത്. ജോണ്ടയ്ക്ക് വേണ്ടി ഫയലുകൾ നീങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് KC ശോഭിത പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ സംഗീത ഉപദേഷ്ടാവ് ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ടു ഈ വിഷയത്തിൽ. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ മുകളിൽ നിന്ന് ഉറപ്പിച്ച കച്ചവടമാണ് എന്ന് UDF ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചു. അതേസമയം കരാറിൽ അടിമുടി ദുരൂഹതയുണ്ട്, അഴിമതിയാണ് നടന്നതെന്ന്
ബിജെപിയും ആരോപിക്കുന്നു. അതാണ് മേയർ ചർച്ചയിൽ നിന്നും ഒളിച്ചോടിയതെന്നും ബിജെപി ഈ വിഷയത്തിൽ ആരോപിക്കുകയാണ്. എന്തായാലും കൌൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും ഇപ്പോഴും ഭരണപക്ഷ കൗൺസിലർമാരെ വെച്ച് തുടരുകയാണ്. പ്രധാനമായും ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അജണ്ടയാണ്. അതേസമയം തന്നെ ഞെളിയൻ പറമ്പ് വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ശരി.